ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തനി വയനാടൻ രീതിയിൽ മത്തനും മത്തൻ്റെ ഇലയും കൂടെ വെച്ചിട്ടുള്ള ഒരു കറിയാണ്. വീഡിയോ കണ്ടു നോക്കാം. മത്തൻ്റെ ഇലയും ചീരയുടെ ഇലയൊക്കെ കേടാവാതെ ഒരു രണ്ട് ദിവസമൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു രീതിയാണ് ഞങ്ങളിവിടെ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണിത്. ഇപ്പം ഇത് ഇന്നലെ ഞാൻ വെച്ചതാ, ഒന്നും ആയിട്ടില്ല. ഇതുപോലെ ബക്കറ്റിൽ വെള്ളം എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ തണ്ടുള്ള വശം ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. അത് ചീരയുടെ ആണെങ്കിലും എന്ത് ഇലവർഗമാണെങ്കിലും ഇങ്ങനെ ചെയ്യാം. നല്ല ഫ്രഷായിട്ടുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. രണ്ട് ദിവസം വരെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഒരു ദിവസം ആകുമ്പോൾ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളത്തിനൊരു സ്മെല്ല് വരും. അതുകൊണ്ട് വെള്ളം മാറ്റി കൊടുത്തിട്ട് അങ്ങനെ രണ്ട് ദിവസം വരെ നമുക്കിങ്ങനെ നല്ല ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അധിക ദിവസം വെച്ചാൽ ഇല മൂത്തു പോകും, പിന്നെ നമുക്ക് കറിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മത്തൻ്റെ ചപ്പ് നന്നാക്കാൻ ഇങ്ങനെ നാരിങ്ങനെ വലിക്കണം. മേളീന്ന് ഇതുപോലെ നാര് വലിക്കുക, എളുപ്പത്തിൽ എളുപ്പത്തിൽ കിട്ടും. ഇങ്ങനെ നാരെല്ലാം വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് താഴേക്ക് ഇങ്ങനെ വലിച്ചു പോയാൽ മതി. മത്തനും മത്തൻ്റെ ഇലയും ഉപയോഗിച്ചുള്ള കറി വയ്ക്കാൻ പോവുക. അതിന് മത്തൻ്റെ ഇല കൂടുതൽ ഞാൻ തണ്ട എടുത്തിട്ടുള്ളത്, അങ്ങനെ തണ്ട് തന്നെ വേണമെന്നില്ല. ഇലയും തണ്ടും മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ മത്തൻ എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക. ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളകാണ് ഇത്ര എടുത്തേക്കുന്നത്. ഈ മത്തൻ ഇങ്ങനെ മഞ്ഞ കളർ ആവുന്നതിന് മുമ്പ് പിഞ്ചിലെ പറിച്ചിട്ട് ഈ ഇലയും കൂട്ടി വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഈ മത്തൻ ഇച്ചിരി മൂത്തതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മറ്റേതിന് പിഞ്ചിലെ പറിച്ച് വെക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ്, ഇത് വേറൊരു ടേസ്റ്റ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. മൂത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കറി വെക്കാൻ പോവുക, മത്തൻ ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ പച്ചമുളകും ഉണ്ട്. പച്ചമുളകിനേക്കാളും നല്ലത് കാന്താരിയാണ്. ഇവിടെ കാന്താരി തീർന്നത് കൊണ്ടാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു കടിച്ച് കൂട്ടാനും ഞെരടി കൂട്ടാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. കാന്താരി ഇടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം മത്തനും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇനി മത്തൻ്റെ ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. മത്തൻ ഇല, ഇവിടെ ചപ്പ് ചപ്പ് എന്ന് പറഞ്ഞ് ഞാനങ്ങനെ പറയുന്നതാണ്. പിന്നെ ഒരുപാട് വെള്ളം വേണ്ട, ഒരു കാൽ ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്തു. പിന്നെ പാകത്തിന് ഉപ്പാണ്. പിന്നെ മഞ്ഞളോട് വേണം, നിർബന്ധമൊന്നുമില്ല. ഇട്ടാലും ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു നുള്ള് കാൽ ടീസ്പൂണെന്ന് പറയാൻ മാത്രമൊന്നും ഇട്ടിട്ടില്ല, ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പിന്നെ രണ്ട് വിസില്. സാധാരണ നമ്മൾ കറികൾക്ക് കടുക് വറക്കുന്ന പോലെ മത്തനും മത്തൻ്റെ ഇലയും കൂടെ ഉള്ള കറിക്ക് കടുക് വറക്കുകയാണ്. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അര ടീസ്പൂൺ കടുക്, രണ്ട് ഉണക്കമുളക്, രണ്ട് തണ്ട് കറിവേപ്പില, പിന്നെ ഒരു അഞ്ചാറ് ചെറിയുള്ളി അരി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് മൂപ്പിച്ച് കറിയിലൊഴിച്ച കറി റെഡി. അപ്പം നമ്മുടെ കറി റെഡിയായി. ഈ കറി കഞ്ഞിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇതിൽ തേങ്ങയോ ജീരകമോ ഒക്കെ അരച്ചും ചേർത്തും കറി വെക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാനിത് തനി വയനാടൻ രീതിയിൽ തന്നെ വെച്ചതാണ്, അതുകൊണ്ടാണ് തേങ്ങയും ജീരകവും അരയ്ക്കാത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നാളെ രാത്രി 7 മണിക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.